ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സായ മദീനയിലെ കിംഗ് ഫഹദ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ പ്രവേശന കവാടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഖുർആൻ വാങ്ങി ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് സന്ദർശിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഇടതുവശത്ത് ഇനി പ്രവേശിക്കാനുള്ള ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സാണ് കിംഗ് ഫഹദ് ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്. 1985 ഇത് തുടക്കം കുറിക്കുന്നത്. കിംഗ് ഫഹദ് ഫഹദ് രാജാവാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണവും അതിൻ്റെ പ്രിൻറ്റിങ്ങും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന അതിമഹത്തായ സന്ദേശമാണ് അതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾ അങ്ങോട്ടുള്ള പ്രവേശന വഴിയിലാണുള്ളത്. മനോഹരമായ രൂപത്തിലാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. അതിമനോഹരമായൊരു പാർക്ക് പോലെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. നല്ല കാഴ്ചകളാണ്. ഈന്തപ്പന തൈകൾ ചെടികളൊക്കെ ഇവിടെ വെച്ചുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഘട്ടം ഘട്ടമായി ക്യൂ നിന്നുകൊണ്ടാണ് ആളുകളെ കയറ്റുന്നത്. വ്യാഴം വെള്ളി ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഇങ്ങോട്ട് പ്രവേശനമുണ്ട്. ഏകദേശം 1:30 മുതൽ പ്രവേശനം ആരംഭിക്കും. രാവിലെ 11:30 വരെയാണ് പ്രവേശന സമയമുള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രവേശനമുണ്ട്. ഇങ്ങോട്ടുള്ള എൻട്രൻസ് സൗജന്യമായിട്ടാണ്, പ്രത്യേകം ഫീസൊന്നും വാങ്ങുന്നില്ല. ഇവിടെ സന്ദർശിക്കുന്ന ഓരോ സന്ദർശകനും ഓരോ ഖുർആൻ സൗജന്യമായി നൽകുന്നു. ഒരാളുടെയും പ്രായമനുസരിച്ചാണ്. പ്രായമുള്ള ആളുകൾക്കാണെങ്കിൽ വലിയ ഖുർആനും, മധ്യവയസ്കർക്ക് മിഡിൽ ഖുർആനും, ചെറിയ കുട്ടികൾക്ക് ചെറിയ ഖുർആനുമാണ് നൽകുന്നത്. ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്കുള്ള പ്രവേശനമാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് ഓരോ ആളുകൾക്കും ഓരോ ഖുർആൻ കിട്ടും. ഫ്രീ ആയിട്ടും സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. മാഷാല്ലാ, ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഉള്ളിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പറുകളാണ് ഇവിടെ ബണ്ടലാക്കി വെച്ചിട്ടുള്ളത്. 100 കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഒരുപാട് മെഷീനുകളും, ഖുർആൻ പ്രിൻ്റ് ചെയ്യാനുള്ള മെഷീനുകളും നമുക്ക് കാണാം. ഈ കാണുന്നതൊക്കെ ഖുർആനിൻ്റെ പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പറുകളാണ്, അതിൻ്റെ വലിയ കെട്ടുകളാണ്. വിശുദ്ധ ഖുർആൻ പ്രിൻറ്റിങ്ങിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1700 തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ 86% സൗദി സ്വദേശികൾ തന്നെയാണ്. 1984 ഫഹദ് രാജാവാണ് ഈ പ്രിൻറ്റിംഗ് പ്രസ്സിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണവും ഗവേഷണവും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യം മുൻനിർത്തിക്കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. 1.8 crore ഖുർആനുകൾ ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം 40 ഭാഷകളിലേക്ക് ഖുർആൻ തർജ്ജമ ചെയ്യുകയും 6 ഖിറാഅത്തിൻ്റെ സീഡികളും അതുപോലെ ഒരു ഖുർആൻ ആപ്പും ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഖുർആൻ കാലിഗ്രാഫി മത്സരങ്ങളും കോൺഫറൻസുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അതുപോലെ ഖുർആൻ കയ്യെഴുത്തുകാർക്ക് പ്രത്യേക പരിഗണനയും പ്രോത്സാഹനവും ഈ സെൻറ്റർ നൽകി വരുന്നു. മദീനയിലെ തബൂക്ക് റോട്ടിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളൊഴികെ രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് ഇവിടെ കാണാത്ത ആളുകൾക്ക് ഉള്ള ഖുർആനാണ്. ബ്രെയിൻ ലിപിയിലുള്ള ഖുർആനാണ് ഈ കാണുന്നത്. കാഴ്ചയില്ലാത്ത ആളുകൾക്ക് വിരലിൽ വെച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട്. അതേപോലെ വ്യത്യസ്ത ഖുർആനുകൾ നമുക്കിവിടെ പ്രത്യേകമായി പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ ഭാഷകളിലുള്ള തർജ്ജമകളാണ്. അൽബാനിയ,
പോർച്ചുഗൽ ലാംഗ്വേജാണ്, അസ്പാനിയ സ്പെയിനാണ്, സോമാലിയ സ്വാലിഹി വ്യത്യസ്തമായ രാജ്യങ്ങളിൽ റഷ്യൻ ഭാഷയിലുള്ള തർജ്ജമയാണ്, തുർക്കി തുർക്കി ഭാഷയിലുള്ള ഖുർആൻ തർജ്ജമ, ചൈനീസ് ഭാഷയിലുള്ള ഖുർആൻ തർജ്ജമ. ഏകദേശം 40-ലധികം ഭാഷകളിൽ അതേപോലെ ഖുർആനിൻ്റെ കാസറ്റുകൾ വരണ്ട് സി ഡികളുണ്ട്, കാസറ്റുകൾ ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിന്നിപ്പോൾ എടുത്തു പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഇവിടെ ഇതിന് സംവിധാനങ്ങളുണ്ട്. അതേപോലെ സി ഡികൾ, വ്യത്യസ്തമായ സി ഡികൾ ഖിറാഅത്തിൻ്റെയും ഖുർആൻ വിൽക്കുന്ന വിപണന കേന്ദ്രത്തിലാണ്, പ്രിന്റിംഗ് പ്രസിൻ്റെ സമീപത്ത് തന്നെയാണ് ഇതുള്ളത്. ഇവിടെ ഖുർആനിന് വലിയ ഖുർആനിന് 30 റിയാലാണ് വില. അതുപോലെ സാധാരണ ഖുർആൻ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നോർമൽ ഖുർആന് 23 റിയാലും കൊടുക്കണം. വേണ്ട ആളുകൾ ഇവിടെ കാശ് കൊടുത്താൽ എത്രയും ഖുർആൻ അവർക്ക് കാശ് കൊടുത്ത് വാങ്ങാവുന്നതാണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. رسول الله يا حبيب الله.